വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ ആം റസീന ജമാൽ. നമ്മളിന്ന് കാണുന്നത് സെമി ലിനൻ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള രണ്ട് ടൈപ്പ് സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക, www.glitzindia.in സൈറ്റ് ആയി സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സിലേക്ക്, ഒഫീഷ്യൽ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. 9562515075 ആൻഡ് 8075551533. സൈറ്റ് ടു ബുക്ക് ചെയ്യാൻ അറിയാൻ മേലാത്തവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് സൈറ്റ് ടു ബുക്ക് ചെയ്യുക കേട്ടോ. സൈറ്റ് ടു ബുക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോ മിക്ക വീഡിയോസിൻ്റെയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കിയിട്ട് സൈറ്റ് വന്ന് ബുക്ക് ചെയ്യാം. സ്റ്റിച്ചിങ് നീഡർ ആണെങ്കിൽ, സ്റ്റിച്ച് ചെയ്തയക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡർ എന്ന് മെൻഷൻ ചെയ്യാം. ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളും, സ്റ്റിച്ച് ചെയ്ത് അയച്ചുതരും കേട്ടോ. അപ്പോൾ നമുക്ക് കളക്ഷൻസ് അതിനകത്ത് കാണാം. ഫസ്റ്റ് വൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ സെറ്റാണ്. ഫാബ്രിക്കും ഭയങ്കര സോഫ്റ്റ് ഫിനിഷാണ്. കോട്ടൺ തന്നെ ഫാബ്രിക് വന്നേക്കുന്നത്, പക്ഷേ ഫീല് വരുന്ന ഒരു ലിനൻ്റെ ഫീലാണ്. അറിയാമല്ലോ കോട്ടണിൽ ലിനൻ ഫീല് വരുന്ന ഫാബ്രിക്, അങ്ങനത്തെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും, ഇട്ടാലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇതിൽ ഫ്ലോറൽ പ്രിൻറ്റ് വന്നിട്ട് ഫുൾ കാന്താ വർക്ക് വന്നേക്കുക. താഴെ വരെ ഫ്രണ്ട് പോർഷനിൽ കാന്താ വർക്ക് ചെയ്തേക്കുന്നത്, ബാക്ക് പോർഷൻ ഇതുപോലെ ഫ്ലോറൽ പ്രിൻറ്റ് മാത്രമാണ്. ഫസ്റ്റ് കളർ വൈറ്റ് കളറിലാണ് കേട്ടോ ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റ്. നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ടയുമാണ് പെയർ ചെയ്തേക്കുന്നത് ഇതുപോലെ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് പിങ്ക് കളറാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് വൈറ്റ് ബോട്ടം ആണെങ്കിലും പെയർ ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ റേറ്റ് പറയാൻ വിട്ട്, 1395 ആണ് റേറ്റ് വരുന്നത്. നല്ല രസമുള്ള സെറ്റാണ് കേട്ടോ. നല്ല പാറ്റേൺ, പുതിയ പാറ്റേൺസ് ആണ് ഇതെല്ലാം. ഇതും നോക്ക്, ഫ്ലോറൽ പ്രിൻറ്റഡ് ഫുൾ കാന്താ വർക്കാണ് വന്നേക്കുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആ വർക്ക് മാത്രം, കാന്താ വർക്ക് ഇല്ലാന്നേ ഉള്ളൂ. ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ത്രെഡ് വെച്ചിട്ടുള്ള ലൈൻ പോലെ താഴെ വരെ പോയിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ട നല്ല ക്യൂട്ടായിട്ടുള്ള കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ദുപ്പട്ട. ഇതൊരു ഓഫ് വൈറ്റിൻ്റെ ഒരു ലൈറ്റ് ടോൺ എന്ന് പറയാം. നല്ല രസമുള്ളൊരു കളർ കോമ്പിനേഷന്. ഇതാ ഇങ്ങനെ ഒരു ദുപ്പട്ട, ഭയങ്കര ക്ലാസി ലുക്കാണ്. ഓഫീസ് വെയറിനൊക്കെ ബെസ്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് സിമ്പിളായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വൈഡ് റൗണ്ടോ അല്ലെങ്കിൽ കോളനൊക്കെ വെച്ചിട്ട് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്നൊരു സെറ്റാട്ടോ നേരത്തെ കാണിച്ചത്. ഇത് വരുന്നത് 900 റേഞ്ചിലാണ്. ഈ ഫാബ്രിക് നോക്കിക്കേ, അത്ര നല്ല രസമുള്ളൊരു ഫാബ്രിക്കാണ്. തിക്നെസ് ഉള്ളൊരു കോട്ടനുമാണ് ഫാബ്രിക് വന്നേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വിത്തൌട്ട് ലൈനിങ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാവുന്നൊരു ഫാബ്രിക്കാണ്. 900 റേഞ്ചിൽ നല്ലൊരു വർത്ത് ആണ്. യോക്കിൽ ഇതൊക്കെ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് പോലെ ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിൾ വെയറിന് നല്ലതാണ്. ഇവിടെ ഒരു ഇത് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബോർഡർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ലീവ്സിലൊക്കെ വെക്കാം. 900 റേഞ്ച് ആണെന്ന് പറയേയില്ല. ഇതിപ്പോൾ ഞാൻ എടുത്തപ്പോഴാണ് ഇത്ര റേഞ്ച് കുറവാന്ന് പറഞ്ഞത്. അത്ര നല്ല സെറ്റ് കേട്ടോ. ഇതാ ദുപ്പട്ടയാണെങ്കിലും ഷിഫോൺ ദുപ്പട്ട, കളർ കോമ്പിനേഷൻസ് ആണെങ്കിലും ഭയങ്കര ക്ലാസി കളർ കോമ്പിനേഷൻ. ഈ കളേഴ്സിൽ തന്നെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പ്രിൻ്റ് ആണ് ഇനി വരുന്നത്. ബോട്ടം നോക്ക്, ബോട്ടത്തിനാണെങ്കിലും നല്ലപോലെ ഫാബ്രിക് ഉണ്ട്. വേണമെങ്കിലും നിങ്ങൾക്ക് ഇതും കൂടി ഒരു ടോപ്പ് തയ്ക്കാം. കാരണം ബ്ലാക്ക് ബോട്ടം ഉണ്ടെങ്കിൽ ഇത് വെച്ച് നല്ലൊരു ടോപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സിമ്പിൾ ചെറിയൊരു സ്ലീവ് വെച്ചിട്ട് വേണമെങ്കിൽ, ഒരുപാട് ഹൈറ്റൊന്നും ഇല്ലാത്തവർക്ക് കേട്ടോ. ഇതാ ഇത്രയും ഉണ്ട് ബോട്ടത്തിൻ്റെ പീസും. നല്ല രസമുള്ള ബോട്ടം പീസുമാണ്. സ്ലീവ്ലെസ് ടോപ്പൊക്കെ കുട്ടികൾക്കൊക്കെ തയ്ച്ചാൽ നല്ലതായിരിക്കും. ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ, അല്ല വലിയ ആൾക്കാർക്കും സ്ലീവ്ലെസ് ഇടുന്നവർക്ക് ഇത് വെച്ചിട്ടൊരു സ്ലീവ്ലെസ് ടോപ്പ് തയ്ച്ചാൽ നല്ലതായിരിക്കും. ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കൂടെ ഒക്കെ ഇടാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ്. 900 റേഞ്ച് ഉള്ളൂ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ ചെറിയ പ്രിൻറ്റ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. നിങ്ങൾ ഇത് കിട്ടാവുന്ന ഒരു വേഗം തന്നെ എൻ്റെ പേർച്ചേസ് കിട്ടും. നിങ്ങൾക്ക് നല്ല വർത്താക്കാണ്. ഇത് മൾട്ടിപ്പിൾ യൂസാണ്. ഈ ദുപ്പട്ടയാണെങ്കിലും നിങ്ങൾക്ക് വേറെ എന്ത് സെറ്റ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള ഷിഫോണിൽ തന്നെ നമുക്ക് ക്യാരി ചെയ്യാൻ ഈസി ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ കേട്ടോ. സെയിം ഈ ബോട്ടമാണ് എല്ലാത്തിനും വരിക. ചെറിയ പ്രിൻറ്റ് മാത്രം പലതിനും എല്ലാത്തിനും വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഇതാ ഇത് 900 റേഞ്ചിൽ നല്ലൊരു വർത്ത് ആയിട്ടുള്ള ഐറ്റം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലെങ്തി ആയിട്ടായിരിക്കില്ല കേട്ടോ കേട്ട് കിട്ടുന്നത്. 46 ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഇങ്ങനെ വെച്ചിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു പാച്ച് അറ്റാച്ച് ചെയ്താലും നല്ല ലെങ്തിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതുപോലെ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ പ്രിൻറ്റഡ്, രണ്ടും ടോപ്പ് ചെയ്യാം. ഇനി വരുന്നത് ഈ ഒരു പ്രിൻറ്റ്. എല്ലാം നല്ല നല്ല പ്രിൻറ്റുകളാണ്. ഇങ്ങനെ 900 ആണ് റേഞ്ച്. ഫാബ്രിക് ഭയങ്കര സോഫ്റ്റാണ്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം ഇങ്ങനെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണം എന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ വിത്ത് അദർ വീഡിയോ.
നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച് സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത് സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞത് www.glitzindia.in ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യുക. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈനോ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പം നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 lines മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 lines ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ID മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.